ഹലോ, ശാലസ്വാമി ടീച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ്സൊന്നും ആയിട്ടല്ല, ചെറിയൊരു മോട്ടിവേഷണൽ വീഡിയോ ആയിട്ടാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ SLC എക്സാമൊക്കെ ആവാറായി. SLC എക്സാം ഒന്നല്ല, പൊതുവെയുള്ള എല്ലാ ക്ലാസ്സിലെയും കുട്ടികൾക്കുള്ള എക്സാമൊക്കെ നമ്മുടെ മാർച്ചിൽ വരികയാണല്ലേ. അപ്പോൾ ഈ ഒരു മാർച്ചിലെ എക്സാമിന് എങ്ങനെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം, പിന്നെ അതുപോലെ SSLC കുട്ടികളായാലും ബാക്കിയുള്ള ക്ലാസ്സിലെ കുട്ടികളായാലും ഒക്കെ നമ്മുടെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെയാണ് പഠിച്ചു തുടങ്ങി, ഏതൊക്കെ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ അത് ഷെയർ ചെയ്യുക. ഓക്കെ, എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് SSLC കുട്ടികളോടാണ്. ഞാൻ അവരെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വേറൊന്നുമല്ല, പല കുട്ടികൾക്കും ഉള്ളൊരു ധാരണയാണ് SSLC ആകുന്ന ടൈമിൽ എനിക്ക് ഫുൾ മാർക്ക് കിട്ടൂല, എനിക്ക് ഫുൾ A+ നേടാൻ കഴിയില്ല. ആ ക്ലാസ്സിൽ ഇപ്പം നമ്മൾ ഫ്രണ്ട്സുകൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ പറയുന്നൊരു കാര്യമാണ്, ആ അവനൊക്കെ എന്തായാലും ഫുൾ A+ ഉണ്ടാവും, നമുക്കൊരു 7, 8, 6 ഒക്കെ ഉണ്ടാവുള്ളൂ. പൊതുവെ ഇത് കുട്ടികൾക്കിടയിലുള്ള ഒരു ധാരണയാണ്. അതായത് ചില കുട്ടികളെ മാത്രം ഫുൾ മാർക്ക്കാരായിട്ടും ചില കുട്ടികളെ അതിലേറെ താഴ്ന്ന ഇത് കിട്ടുന്ന ലെവല് നമ്മൾ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാക്കുന്നുണ്ട് ഓരോ ക്ലാസ്സിലും. അത് കുട്ടികളെ മാത്രം പറയാനല്ല, ടീച്ചേഴ്സ് തന്നെ അങ്ങനെ ചില ധാരണകളുണ്ട് ടീച്ചേഴ്സിന് തന്നെ. പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ധാരണ തെറ്റിദ്ധാരണയാണെന്ന് തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും ഒരുപോലെ തന്നെയാണ്. അതിൽ ചില കുട്ടികളുണ്ടാവും, അതായത് അവർക്ക് നമ്മൾ എന്താ പറയുക, അവർക്ക് ചിലപ്പോൾ നമ്മൾ അത്രയും കൂടെ എത്താൻ കഴിഞ്ഞെന്ന് വരില്ല. എല്ലാ കുട്ടികളെയും പോലെ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ കഴിയുമെങ്കിൽ, കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ, പിന്നെ അതുപോലെ എല്ലാ കുട്ടികളെയും പോലെ നമുക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ, നമ്മൾ അവരെ പോലെ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അവരെ പോലെ മാർക്ക് കിട്ടിക്കൂടാ? ചിലപ്പോൾ ഒരു കുട്ടി ഉണ്ടാവും, അവൻ എന്തായാലും ഫുൾ A+ ഉണ്ടാവും, അവൻ എല്ലാത്തിലും ഉഷാറാന്ന് പറയും. നമുക്ക് ചിലപ്പോൾ അവനേക്കാൾ ഉഷാറുള്ള കുട്ടിയായിരിക്കും നമ്മൾ. അതായത് എല്ലാ കാര്യത്തിലും പോകാനും എവിടേക്കെങ്കിലും പോകാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ അവനേക്കാളും ആക്റ്റീവ് ആണ് നമ്മളെങ്കിൽ എന്തുകൊണ്ട് അവൻ്റെ മാർക്ക് നമുക്കും കിട്ടിക്കൂടാ? അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി. പക്ഷെ മാർക്ക് കിട്ടുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ പറയും അവന് ഉഷാറാണ്, അവന് ഫുൾ മാർക്ക് ഉണ്ടാവും, നമുക്ക് അത്ര ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, അവനെ പോലെ നമ്മളും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ കളിക്കുന്നുണ്ട്, ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ അവനെ പോലെ മാർക്ക് എന്തുകൊണ്ട് നമുക്കും കിട്ടിക്കൂടാ? ആ ഒരു കാര്യം നിങ്ങളെല്ലാവരും ചിന്തിക്കണം. എല്ലാവരും ഒരുപോലെയാണ്, പിന്നെ എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ കഴിയുന്നവരാണ്. ദൈവം ആരെയും കുറച്ചധികം കഴിവ് കൊടുത്തിട്ടോ കുറച്ചധികം പഠിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടോ സൃഷ്ടിച്ചിട്ടില്ല. പക്ഷേ അത് ഉപയോഗിക്കുന്നിടത്താണ് നമ്മളെ മാറ്റം. നമ്മൾ വിചാരിക്കും ക്ലാസ്സിൽ ഒരു പഠിപ്പിസ്റ്റ് ഉണ്ടാവും, നമ്മൾ വിചാരിക്കും അവന് ക്ലാസ് പഠിച്ചില്ലെങ്കിലും ഫുൾ മാർക്കാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, അവന് വീട്ടിൽ ചെന്നിട്ട് നല്ലോണം അവന് എന്താ പറയുക, വർക്ക് ചെയ്യുന്നുണ്ടാവും. ആ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവില്ല, നിങ്ങൾ കാണുന്ന എന്താണ്, അവൻ എക്സാമിൽ ഫുൾ മാർക്ക് കിട്ടുന്നത്. പക്ഷേ അവൻ അവിടെ വീട്ടിൽ ചെന്നിട്ട് അവന് സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് അവന് വർക്ക് ചെയ്യുന്നുണ്ടാവും. വർക്ക് ചെയ്യുന്ന കുട്ടിക്ക് മാത്രമേ മാർക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാതെ നിങ്ങളെപ്പോലെ ക്ലാസ്സിൽ അവനും കേൾക്കുന്നുണ്ട് എന്നിട്ട് അവന് മാർക്ക് വാങ്ങാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കും ആ മാർക്ക് കിട്ടണ്ടേ? അവിടെ മാറ്റം എന്താണ്, അവന് വീട്ടിൽ ചെന്നിട്ട് വർക്ക് ചെയ്യും, നിങ്ങൾ വർക്ക് ചെയ്യത്തില്ല, നിങ്ങൾ കളിക്കും, ഫോൺ യൂസ് ചെയ്യും, ഓക്കെ, അല്ലെങ്കിൽ TV കാണും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഇനി നമ്മുടെ എക്സാമാണ് SSLC എക്സാം. ഇതിപ്പോൾ ജനുവരി കഴിഞ്ഞു, ഇനി അടുത്തത് ഫെബ്രുവരി മാർച്ച്. മാർച്ച് 5-ാം തീയതി 6-ാം തീയതി ഒക്കെ ആയിട്ട് നമ്മുടെ എക്സാം ഉണ്ട്. അത് കഴിഞ്ഞ് എന്താ സംഭവിക്കുക, ഒരു മാർച്ച് ഏപ്രിൽ വരെ എക്സാം നീണ്ടു നിൽക്കും. ഏപ്രിൽ മെയ് വെക്കേഷനാണ്, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പരിപാടി. മെയ് ലാസ്റ്റ് ആകുമ്പോഴത്തിന് നമ്മുടെ റിസൾട്ട് വരും. ആ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വീട്ടിലെ അടുത്തുള്ള കുട്ടിക്കും അപ്പുറത്തെ കുട്ടിക്കും ഇപ്പുറത്തെ കുട്ടിക്കൊക്കെ നിങ്ങളോടൊപ്പം കളിക്കുന്ന കുട്ടികൾക്കൊക്കെ ഫുൾ മാർക്ക് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഫുൾ A+ കിട്ടുമ്പോൾ, നിങ്ങൾക്കത് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവനേക്കാൾ മാർക്ക് കുറഞ്ഞു പോയാൽ എത്രത്തോളം സങ്കടം ഉണ്ടാവും. മെയിനായിട്ട് എല്ലാവരും SSLC റിസൾട്ട് വരുന്ന സമയത്ത് കുടുംബക്കാരും അയൽപക്കക്കാരൊക്കെ വിളിച്ചു ചേർക്കുന്ന ഒരു കാര്യമാണ്, എടാ നിനക്ക് എത്ര ഫുൾ A+ അല്ലേ, നീ പഠിച്ചോ പഠിച്ചില്ലേ എന്ന് ആരും ചോദിക്കില്ല, എത്ര A+ ആണെന്നോ ചോദിക്കില്ല. ആ ഒരൊറ്റ ചോദ്യം, ആ ഒരൊറ്റ ചോദ്യം ചോദിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് അഭിമാനത്തോടെ ഉത്തരം പറയണമെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങണം. ഇതുവരെ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ വേണ്ട, ഇതുവരെ നിങ്ങൾ പഠിക്കാത്തത് അവിടെ കിടക്കട്ടെ, നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ വേണ്ട. പക്ഷേ ഇനി അങ്ങോട്ട് ഒരു മാസമെങ്കിൽ, ഒരു മാസം കറക്റ്റായിട്ട് ആ ഒരു മാസം
ഈ ഒരു കൊല്ലം ഒരു ഈ ഒരു ഇയർ നിങ്ങൾ പഠിച്ചതിന് ഒരു മാസം നിങ്ങൾ ഇരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മളിപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആയിട്ടിരിക്കുകയാണ്, അടുത്ത എക്സാമിന് വരവേൽക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എല്ലാ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്റേഴ്സ് നിങ്ങൾ എഴുതി വെക്കണം, ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് എല്ലാ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്റേഴ്സ്, എസ് എസ് എൽ സി എക്സാമിന് വരുന്ന ഓരോ ചാപ്റ്റേഴ്സ് നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഓരോ ചാപ്റ്റേഴ്സ് വീതം പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം പഠിക്കാനുള്ള ടൈം പഠിക്കുകയല്ല, ആ ഒരു ചാപ്റ്ററിൽ എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ ചിലപ്പോൾ അന്നത്തേക്ക് മറന്നു പോകും, പക്ഷേ ആ ചാപ്റ്ററിൽ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രം മതി, അത് മാത്രം നിങ്ങൾ ഈ ഒരു മാസം ചെയ്താൽ മതി. എങ്ങനെയാണ്, ഒരു ഒരു സബ്ജക്റ്റിൽ ഒരു ചാപ്റ്റർ എടുക്കാം. ഓക്കെ, ഒരു ചാപ്റ്റർ എടുത്തിട്ട് നിങ്ങൾ അത് ഫസ്റ്റ് മുതൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിലൊരു ഡൗട്ട് പോലും ഉണ്ടായിരുന്നു, ബൈഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, ഡൗട്ട് പോലും ഇല്ലാതെ നിങ്ങൾ അറിഞ്ഞു വെക്കുക. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്, പിന്നെ എക്സാമിൻ്റെ സമയത്ത് നമുക്ക് എസ് എൽ സി എക്സാമിനൊക്കെ ഒരു സബ്ജക്റ്റിന് ഒരുപാട് ടൈം കിട്ടും, ടൈം കിട്ടാതിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് പഠിക്കാനുള്ള ബൈഹാർട്ട് ചെയ്യുക. പക്ഷേ ആ സമയത്ത് ഇരിക്കുമ്പോൾ എനിക്ക് ഇതെന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല എന്നുള്ള ഒരു ഇത് വരാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിന് ടൈം ആവശ്യമുള്ളൂ, ജസ്റ്റ് ആ ചാപ്റ്റർ അറിഞ്ഞിരിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിന് ഒരു ദിവസം തന്നെ ധാരാളമാണ്. സോറി, ഒരു ദിവസം എന്നല്ല, ഒരു രണ്ട് ചാപ്റ്റർ വീതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് നോക്കാൻ പറ്റും, ജസ്റ്റ് ആ ചാപ്റ്ററിലുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുപോലെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, എക്സാമിന് മുമ്പായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് വെക്കുക. എല്ലാ ചാപ്റ്ററിലെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മുൻകാല വർഷ ചോദ്യപേപ്പർ കളക്ട് ചെയ്ത് വെക്കുക. അതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ഒരുപാട് എന്താ പറയുക, എക്സാമിൻ്റെ തലേന്ന് നടന്നിട്ട് ഓടി നടന്നിട്ടേടാ എനിക്ക് ആ ക്വസ്റ്റ്യൻ ഉണ്ടോ ഈ ക്വസ്റ്റ്യൻ ഉണ്ടോന്നില്ല. പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ പഠിക്കുന്ന കാലത്ത് സാറുമാർ പറയലുണ്ടായിരുന്നു, നിങ്ങൾ മുൻകാല വർഷ ചോദ്യങ്ങൾ നോക്കണേ. ഞാൻ അതൊക്കെ നെവർ മൈൻഡ് ആക്കി വിട്ടിരുന്നോളാൻ ഒരാളായിരുന്നു. പക്ഷേ ഒരു എക്സാമിന് ഞാൻ ഒന്നും പഠിക്കാതിരുന്നപ്പോൾ എന്തെങ്കിലും നോക്കണ്ടേന്ന് വിചാരിച്ചിട്ട് പ്രീവിയസ് ഇയർ എടുത്തിട്ട് നോക്കി. അയ്യോ, എനിക്ക് എന്താ പറയുക, ആ ഒരു അനുഭവം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ അധിക കാര്യങ്ങളും, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 40% ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നാണ്. ഇപ്പോഴും ഞാൻ ഒരു എക്സാമിന് ഫോളോ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക, അത് ചെയ്യുക. അത് ഇനി മാത്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഏത് വിഷയം ആയിക്കോട്ടെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എസ് എൽ സി കുട്ടികളാണെങ്കിൽ ഒരിക്കലും അത് സ്കിപ്പ് ചെയ്തിട്ട് പോകരുത്. ഓക്കെ, അപ്പം നിങ്ങൾ രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടത് എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ചാപ്റ്റേഴ്സൊക്കെ ജസ്റ്റ് നോക്കി, ഞാൻ നോക്കാനേ പറഞ്ഞിട്ടുള്ളൂ, പഠിക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നില്ല, അറിഞ്ഞു വെക്കുക എന്നുള്ളതാണ് കേട്ടോ കാര്യങ്ങളൊക്കെ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ശീലിക്കുക എന്നുള്ളതാണ്. ഇന്ന് മുതൽ, അതായത് ഫെബ്രുവരി മുതൽ, നിങ്ങൾ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ശീലിക്കൽ നിർബന്ധമാണ്. കാരണം എന്താണ്, ചിലരുണ്ടാവും എക്സ് എൽ സി എക്സാമിൻ്റെ അന്ന് വെച്ചിട്ട് എണീക്കൽ, അത് നമുക്ക് കഴിയത്തില്ല. കാരണം അതുവരെ 7 മണി വരെ ഉറങ്ങിയിട്ട് എസ് എൽ സി എക്സാമിൻ്റെ അന്ന് 5 മണിക്ക് എണീച്ചാൽ നമുക്ക് സ്ഥിരമായിട്ടല്ലേ, നമ്മൾ ഇനേഷ്യ പഠിച്ചിട്ടുണ്ട്, എന്താണ് ഇനേഷ്യ, അതായത് ആ ഒരു അവസ്ഥയിൽ തന്നെ നമ്മൾ തുടരും, 7 മണി വരെ നമ്മൾ പിന്നെയും ഉറങ്ങും, നമുക്ക് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ ഇപ്പോഴേ നമ്മൾ അതിന് ഫെബ്രുവരി, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതുവരെ നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങി പഠിച്ചില്ല, ഇനി ഒരു ഫെബ്രുവരി മാസമല്ലേ നിങ്ങളോട് പഠിക്കാൻ പറയുന്നുള്ളൂ. ഈ ഒരു ഫെബ്രുവരി മാസം ഈ പറഞ്ഞ രീതിയിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്കും കിട്ടും ഫുൾ എ പ്ലസ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് തീർച്ചയായിട്ടും എന്നിട്ട് നിങ്ങളെ പറ ഫുൾ എ പ്ലസ് കിട്ടാത്ത ആയിരിക്കും. ഫുൾ എ പ്ലസ് കിട്ടും മക്കളെ, ഈ ഒരു രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഫുൾ എ പ്ലസ് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഈ ഫുൾ എ പ്ലസ് കിട്ടുന്നവരൊക്കെ എന്താണ്, ഇങ്ങനെ ഏത് രീതിയിലൊക്കെ പഠിച്ചു പോകുന്നവരാണ്. പക്ഷെ അവരുടെ ഈ രീതിയൊന്നും നമ്മൾ അറിയില്ല എന്ന് മാത്രം. നമ്മൾ വിചാരിക്കും ദൈവം അവർക്ക് കുറച്ച് കൂടുതൽ കഴിവ് കൊടുത്തിട്ടാണ്, ഒരിക്കലും അല്ല. അവർ നിങ്ങൾ കാണാതെ അവരെന്താണ് വർക്ക് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം അവർക്ക് കുറച്ച് ദൈവം കഴിവ് കൂടുതൽ കൊടുത്തിട്ടുണ്ട്, അങ്ങനെയല്ല. നിങ്ങൾക്കും അവർക്കും എല്ലാവർക്കും ഒരുപോലെയാണ്, പക്ഷേ അത് നിങ്ങൾ യൂസ് ചെയ്യുന്നതും അവർ യൂസ് ചെയ്യുന്നതും, നിങ്ങൾ വർക്ക് ചെയ്യുന്നതും അവർ വർക്ക് ചെയ്യുന്നതും, നിങ്ങൾ ട്രൈ ചെയ്യുന്നതും അവർ ട്രൈ ചെയ്യുന്നതും, രണ്ട് രണ്ട് വിധത്തിലാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ ഈ
കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക, 5 മണിക്ക് എഴുന്നേൽക്കുക, എന്നിട്ട് എന്താണ് അന്നന്ന് എടുത്ത കാര്യങ്ങൾ അന്നന്ന് പഠിക്കുക. 5 മണിക്ക് എഴുന്നേറ്റിട്ട് അന്നന്ന് എടുത്ത കാര്യങ്ങൾ അന്നന്ന് പഠിക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ തലേ ദിവസം രാത്രി വരെ നോക്കി വെച്ച ചാപ്റ്റർ ഉണ്ടല്ലോ, അതായത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ച ചാപ്റ്റർ. അപ്പം ഞാൻ പറയാം, ഇന്ന് രാത്രി നമ്മളൊരു ഞാൻ പറഞ്ഞ രീതിയിലൊരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു, ഓക്കെ, പഠിച്ചെന്നല്ല നോക്കി വെച്ചു, ജസ്റ്റ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചു. നാളെ രാവിലെ എണീറ്റിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ മനസ്സിലാക്കി വെച്ച ചാപ്റ്റർ ഒന്നും കൂടെ ഒന്ന് നോക്ക്. ഈ ഒരു മാസം തന്നെ ധാരാളമാണ് നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും നോക്കാൻ, കാരണം അത്രയും നമുക്ക് പഠിക്കാനുള്ളൂ, പഠിക്കാൻ കുറച്ച് തന്നെ ഉള്ളൂ. പക്ഷെ നമ്മളത് കരുതിയിരിക്കുന്നത് ഒരുപാട് പഠിക്കാനുണ്ട് എന്നൊക്കെ വിചാരിച്ച് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, SSLC റിസൾട്ട് വരുന്ന അന്ന് നിങ്ങളുടെ അയൽവക്കത്തുള്ള കൂട്ടുകാരും സ്കൂളിലുള്ള കൂട്ടുകാർക്കൊക്കെ ഫുള്ളേ പ്ലസ് കിട്ടുമ്പോൾ നിങ്ങൾക്കും അതുപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ നിങ്ങളുടെ പേരൻസിനുണ്ടാവുന്ന ഒരു സന്തോഷം, എൻ്റെ മോക്കും ഇത്രയേ, എൻ്റെ മോക്കും ഫുള്ളേ പ്രസൻ്റ്, അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരൊക്കെ പാവങ്ങളായിരിക്കില്ലേ, അവരൊക്കെ വിളിച്ചു പറയും അങ്ങോട്ടും ഇങ്ങോട്ടും, അയ്യോ എൻ്റെ മോന് ഫുള്ളേ പ്രസൻ്റ് കിട്ടോ. അത് അപ്പോൾ ചുറ്റുപാടുമുള്ള കുട്ടികളുടെ പേരൻസൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ, അതായത് അവരുടെ മനസ്സിൽ എത്രത്തോളം ആ ഒരു സങ്കടം ഉണ്ടാവുന്നൊന്ന് ആലോചിച്ച് നോക്കി. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, വർക്ക് ചെയ്യുക. ഈ ഒരു മാസം നിങ്ങളോട് വർക്ക് ചെയ്യാൻ പറയുന്നുള്ളൂ, ഈ ഒരു മാസം തീർച്ചയായിട്ടും നിങ്ങൾ വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഫുള്ളേ പ്ലസ് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ വീണ്ടും പറയണേ, ദൈവം എല്ലാവരെയും ഒരുപോലെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വർക്ക് ചെയ്യുന്നിടത്താണ് നമ്മുടെ മാർക്ക് കൂടുന്നത്. അത് ഈ രീതി നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക. പിന്നെ എക്സാമിന് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയും. അടുത്ത വീഡിയോ നമ്മൾ അതിനെക്കുറിച്ചിട്ട് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ പറഞ്ഞ പോലെ ഫെബ്രുവരി മാസം നമ്മൾ യൂസ് ചെയ്യുക എന്തൊക്കെയാണ്. ഒന്നാമത്തേത് ചാപ്റ്റേഴ്സ് എഴുതി വെച്ച് ജസ്റ്റ് നോക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക, 5 മണിക്ക് എഴുന്നേച്ച് ശീലിക്കുക. ഈ 3 കാര്യങ്ങളും നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും SSLC അത് ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഞാൻ വെറുതെ പറയുന്നതല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് എൻ്റെ മക്കളോട് പറയുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പം നമ്മുടെ ചാനലും വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെയാണ് നമ്മുടെ ചാനലിനെയും വീഡിയോയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ പറയുക. നമ്മൾ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സീ യു.